Harihi Om Mano Buddhyahankara Chittani Naham Nacha Shrotra Jukve Nacha Grana Netre Nacha Vyoma Bhumirna Tejo Navayuhu Chidananda Rupa Shivoham Shivoham Nacha Prana Samtnyo Navai Panchavayuhu Nava Saptadhatun Nava Panchakoshaham Navakpanipado Nachopastapayu Chidananda Rupa Shivoham Shivoham Name Dvesharagau Name Lobhamohau Mado Naivame Naiva Matsarya Bhavaham Na Dharmo Na Chartho Na Kamo Na Mokshaham Chidananda Rupa Shivoham Shivoham Na Punyam Na Papam Na Saukyam Na Dukham Na Mantro Na Tirtham Na Veda Na Yajnyaham Aham Bhojanam Naiva Bhojyam Na Bhoktam Chidananda Rupa Shivoham Shivoham Name Mrityushankam Name Jati Bhedaham Pita naiva me naiva mata cha janmam Na bandhur na mitram Gurur naiva shishyaha Chidananda rupa Shivoham shivoham Aham nirvikalpo Nirakara rupo vibhur vyapya sarvatra sarvendriyanam Sadame samatvam na muktir na bandhaha Chidananda rupa Shivoham Shivoham Om Ellarkum Sahajamayittu Ullile oru Daham undu ഒരു ഇൻഎക്സ്പ്രസിബിൾ അർജ് അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതും പണം സമ്പാദിക്കുന്നതും സുഖങ്ങളെ അനുഭവിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ് സുഖം വേണം ദുഃഖം വരാൻ പാടില്ല ഇതാണ് നമ്മളെ എല്ലാ പ്രവൃത്തിയുടെയും ഉദ്ദേശം ഗർഭത്തിൽ നിന്നൊരു കുട്ടി പുറത്തു വരുമ്പോൾ ആദ്യം കരയുമ്പോൾ തന്നെ ഗർഭത്തിനകത്തുണ്ടായിരുന്ന ഒരു സുഖം എന്തോ പോയി പാല് കുടിച്ചാൽ തൽക്കാലത്തേക്ക് ഉറങ്ങും കുറച്ചു കഴിഞ്ഞാൽ ചിരിക്കും പിന്നെയും കരയും കുറച്ചു കഴിഞ്ഞാൽ കളിപ്പാട്ടം വേണമെന്ന് പറയും കളിപ്പാട്ടം കൊണ്ടുവന്ന് കൊടുത്താൽ അതിലുള്ള മോഹം പോയി കുറച്ച് കളിച്ചിട്ട് വലിച്ചെറിയും നമ്മൾ അന്വേഷിക്കുന്ന സകല പദാർത്ഥങ്ങളുടെയും സ്വഭാവം ഇതാണ് കിട്ടുന്നവരെ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം കിട്ടുമ്പോ എന്തോ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ കിട്ടിക്കഴിയുമ്പോ മാറ്റിവെച്ച് കുറച്ചു കഴിഞ്ഞ അപ്പൊ എന്തിലോ ഒരു അന്വേഷണമാണ് നേതി 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 തത് തത് ഇതി പ്രതീക്ഷ തത്ര ഗത്വാ നേതി നേതി ഇതി അനുഭവ അത് വേണം അത് വേണം എന്ന് പ്രതീക്ഷ അവിടെ ചെന്ന് നോക്കുമ്പോ നേതി നേതീതി അനുഭവ അതല്ല അതല്ല എന്നാണ് ഇത് ജീവിതം മുഴുവൻ അനുസ്യൂതം നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നേതി നേതി എന്ന് പറഞ്ഞൊരു പ്രോസസ് ആർട്ടിഫിഷ്യൽ മെത്തേഡല്ല നാച്ചുറലായിട്ട് നമ്മളുടെ ഉള്ളില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ജനിച്ച മൊമെന്റ് മുതൽ നമ്മളിത് തുടങ്ങിയിട്ടുണ്ട് ഇതല്ല ഓരോന്നോരോന്നായി തള്ളി നീക്കുന്നു എന്തിനെയോ അന്വേഷിക്കുകയാണ് ബുദ്ധിയുള്ള ആളുകൾ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്
വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിക്കുന്നത് ഇതാണ്. മൈത്രേയനോട് ചെന്ന് ചോദിക്കുന്നു, ഞാൻ എന്റെ ജീവിതം കണ്ടു, എത്രയോ രാജാക്കന്മാരുടെ ജീവിതം കണ്ടു, ക്ഷത്രിയന്മാരുടെ ജീവിതം കണ്ടു. അവരും ഒക്കെ തന്നെ അവർക്ക് ലോകത്തിലെ ഒരു സാധാരണ ഭിക്ഷുവാണെങ്കിൽ ഒരു പണക്കാരൻ കാറിൽ പോകുന്നത് കണ്ടാൽ കൊതിക്കും, അതുപോലെ വേണം എന്ന്. പക്ഷെ പണക്കാരുടെ കൂടെയും ഞാൻ ഇരുന്നു, പരമദരിദ്രനായിട്ടും ഇരുന്നു, ശൂദ്രകുലത്തിൽ ജനിച്ചു, അവരുടെ വംശം എങ്ങനെയാ എന്ന് എനിക്കറിയാം. ക്ഷത്രിയ ഹസ്തിനാപുര രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചു, അവരുടെയും കണ്ടു. ഇവരൊക്കെ ചെയ്യുന്നത് എന്താ? സുഖായ കർമാണി കരോതി ലോകഃ നതൈഹി സുഖം വാ അന്യത് ഉപാരമം വാ വിന്ദേത ഭൂയഃ തതയേവ ദുഃഖം എതത്ര ഹേതു ഭഗവാൻ വദേന്നഹ. എനിക്ക് പിടികിട്ടിയില്ല, അങ്ങ് പറഞ്ഞു തരാന്ന്. എല്ലാവരും സുഖത്തിനായിട്ട് കർമ്മം ചെയ്യുന്നു. സുഖായ കർമാണി കരോതി ലോകഃ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഉദ്ദേശം അതാണ്. പക്ഷേ ന സുഖം വാ ഉപാരമം വാ, ഇയാൾക്ക് സുഖം ഒട്ടും ഉണ്ടാവുന്നില്ല, ആ കർമ്മത്തിൽ നിന്ന് റിട്ടയർമെന്റും ഉണ്ടാവണില്ല എന്നാണ്. ഒന്നിൽ ആ പ്രവൃത്തിയെ ഉപേക്ഷിക്കണം. പക്ഷെ ആ പ്രവൃത്തി തുടങ്ങിയപ്പോ എന്തായി? ഇല്ല, എല്ലാ പ്രവൃത്തിയും നോക്കിക്കൊള്ളാം. ഒരു ചീത്ത സ്വഭാവം എന്ന് നമ്മൾ പറയുന്ന ഒരു സിഗരറ്റ് വലിക്കുക, സുഖത്തിന് വേണ്ടി തുടങ്ങണു, തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിൽ സുഖമില്ല, നിർത്തണം വിചാരിക്കണു, പറ്റണില്ല എന്നാണ്. അപ്പൊ ആ സുഖം ഒട്ട് കിട്ടണമില്ല, ഈ തുടങ്ങി വെച്ചത് നിർത്താനും പറ്റണില്ല എന്നാണ്. അപ്പൊ എല്ലാ കർമ്മങ്ങളുടെയും സ്വഭാവം അതാണ്, ഹാബിറ്റ് ഉണ്ടായിപ്പോവും, അതൊട്ട് ഉപേക്ഷിക്കാനും വയ്യ, ഈ സുഖം ഒട്ട് കിട്ടണമില്ല. അപ്പൊ ആ സുഖത്തിനെ എവിടെ അന്വേഷിക്കും, എവിടെ തിരഞ്ഞു കണ്ടുപിടിക്കും, ഏത് സ്ഥലത്ത് അന്വേഷിക്കും? ഈ അന്വേഷണം അനുസ്യൂതം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, മനുഷ്യജന്മത്തിൽ പ്രത്യേകിച്ച് ഉണ്ട്. നമ്മൾ അന്വേഷിക്കുന്നു ആ സുഖത്തിനെ. അത് അന്വേഷിച്ചു വന്ന് ലോകത്തില് ഉള്ള സുഖങ്ങളൊക്കെ നമുക്ക് ലിമിറ്റഡ് ആണെന്ന് കാണുമ്പോഴാണ് ആ സുഖത്തിനെ വല്ല ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് സയൻസില് പല എക്യൂപ്മെന്റ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിലുള്ള സുഖത്തിന് അല്പമൊന്നും വല്ലതും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ? സുഖക്കേട് വരുന്നു, സുഖക്കേട് ഗുണമാക്കാനായിട്ട് ഭേദം ചെയ്യാനായിട്ട് മരുന്ന്. ദുഃഖൌഷധം തഥപി ദുഃഖം, ആ മരുന്ന് ചിലപ്പോ വ്യാധിയെക്കാളും ഭയങ്കരമായിട്ട് തീരുന്നു. ഒന്നും ഫലിക്കുന്നില്ല. ഒരു ലിമിറ്റിന് മേലെ ഒരു പശുവിനെ കെട്ടിയിട്ടാൽ ആ കയറ് എത്ര നീളമുണ്ടോ അത്രയും നീളത്തിന് അതിനൊരു ഫ്രീഡമുണ്ട്, അതിനു മേലെ ഒരു ഫ്രീഡം ഇല്ല. അതിനകത്ത് കിടന്ന് ഇങ്ങനെ വട്ടം ചുറ്റാണ്, അത് ചുറ്റി 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 അവസാനം എന്താവും? പശുക്കുട്ടിയുടെ കഴുത്ത് നല്ലവണ്ണം മുറുകിയിട്ട് അനങ്ങാൻ പറ്റാതാവും ആ കെട്ടില്. അപ്പൊ നമ്മളുടെ അന്വേഷണമൊക്കെ ലിമിറ്റഡ് സർക്കിളിലാണ്, പരിച്ഛിന്നമായ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള പ്രദക്ഷിണം. അപ്പൊ ഈ സുഖത്തിന് എവിടെ പോകും, എങ്ങനെ കണ്ടെത്തും എന്നുള്ള അന്വേഷണം, ആ അന്വേഷണം നമ്മളെ അവസാനം ലോകത്തിൽ ഉള്ള സുഖ ലിമിറ്റഡ് ആണെന്ന് കാണുന്നു, വൈദിക കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതും ലിമിറ്റഡ് ആണെന്ന് കാണുന്നു. അതും ഉദ്ദേശിക്കുന്നത് അല്ലേ, മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീപരമേശ്വര പ്രീത്യർത്ഥം ശ്രീനാരായണ പ്രീത്യർത്ഥം എന്തെങ്കിലും പറഞ്ഞിട്ട് കുടുംബ സൗഖ്യർത്ഥം വ്യാധി നിവാരണാർത്ഥം സത്സന്താന അഭിവൃദ്ധ്യർത്ഥം എല്ലാം പറയുന്നു. പക്ഷേ ഇതൊക്കെ കുറെ കഴിയുമ്പോൾ കാണാം, ഈ ചോദിച്ചു വാങ്ങിയതൊന്നും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. നല്ല ആരോഗ്യമായി ജീവിച്ചാലും പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറയാൻ വയ്യ അവസാനമാകുമ്പോൾ, എന്തായാലും ശരീരം പോവാൻ പോകും. അപ്പൊ പൂർണ്ണ തൃപ്തി, പൂർണ്ണമായ ഒരു സന്തോഷം, എന്തിനോ വേണ്ടിയുള്ള ദാഹമുണ്ടല്ലോ, അതെങ്ങനെ തീരും, എവിടെ തീരും, എവിടെ അവസാനിക്കും? ഈ അന്വേഷണം ലോകത്തിൽ നിന്നും വേദത്തിൽ നിന്നും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്നുവെച്ചാൽ
ശരീരത്തിന്റെയും ബുദ്ധിയുടെയും മനസ്സിന്റെയും ഒക്കെ മണ്ഡലം കടന്ന് ഒരു സത്യത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ സത്യത്തിനെ ആദ്യം പുറത്തൊക്കെ അന്വേഷിച്ച് നടക്കും, പുറത്തെല്ലാം അന്വേഷിച്ച് നടന്ന് പിന്നെ നമുക്ക് ഒരു പിടിയും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഭഗവാനെ പിടിക്കും, ഭഗവാനോട് ഭക്തി ചെയ്യും. ഭക്തി ചെയ്ത് ചിത്തം ശുദ്ധമാവുന്നു. ചിത്തം ശുദ്ധമാവുമ്പോൾ പിന്നെ നമ്മൾ അന്വേഷിക്കും, ഈ ഭഗവാൻ എവിടെയാണ്, ഭഗവാനെ എവിടെ കണ്ടെത്തും. ആ ഭഗവാൻ അവസാനം നമ്മളെ സത്യം ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ജ്ഞാനകേന്ദ്രം, അതിനെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു, അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ആ ഗുരു എന്തു പറഞ്ഞു തരുന്നു, ഗുരുവിന്റെ പ്രയോജനം എന്താണ്? നമുക്ക് എന്തെങ്കിലും മന്ത്രം ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും, ശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരുണ്ടാവും. സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ അക്ഷരം പഠിപ്പിക്കുന്ന ആളും ഗുരുവാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുരു ആരാണ്? ശങ്കരാചാര്യസ്വാമികൾ ശതശ്ലോകി എന്ന് പറഞ്ഞ് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ഗുരുവന്ദനം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞു, ചിന്താമണി എന്നൊരു രത്നമുണ്ട്, ആ ചിന്താമണി രത്നം കൊണ്ട് എന്തിനെയെങ്കിലുമൊക്കെ സ്പർശിച്ചാൽ അത് സ്വർണമാവും. കിട്ടിയാ വേണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അപകടമാവും. പിന്നെ ആചാര്യസ്വാമികൾ പറയുന്നു, ഈ ചിന്താമണി കൊണ്ട് എന്തിനെങ്കിലും സ്പർശിച്ചാൽ അത് സ്വർണമാവും. പക്ഷെ ചിന്താമണിക്ക് ഈ സ്പർശിക്കുന്ന വസ്തുവിനെ ചിന്താമണിയാക്കാനുള്ള ശക്തിയില്ല. സ്വർണമേ ആക്കുകയുള്ളൂ, ചിന്താമണിയാക്കില്ല. പക്ഷേ ഒരു ഗുരു താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു. താൻ സ്പർശിക്കുന്ന ജീവനെ താൻ തന്നെ ആക്കി തീർക്കുന്നു. തന്നിൽ നിന്ന് അന്യമല്ലാതെ, അതാണ് അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അണീയാൻ ഹി അതർക്യം അണുപ്രമാണാത്. ഈ പരമാത്മവിദ്യ ബ്രഹ്മവിദ്യ അണുവിനേക്കാളും അണു സൂക്ഷ്മത്തിനേക്കാളും സൂക്ഷ്മം. അത് അന്യനായിട്ട് നിന്ന് പറഞ്ഞു തരുന്ന ഒരു ആചാര്യൻ പറഞ്ഞാൽ ഫലിക്കില്ല എന്നാണ്. അനന്യനായിട്ട് എന്ന് വെച്ചാൽ ഈ കേൾക്കുന്ന ശിഷ്യനും പറയുന്ന ആളും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല, രണ്ടും ഒന്ന്. പറയുന്ന ആള് സ്വയമേവ തന്റെ മുമ്പിലുള്ള ആളും ഞാനും ഒന്നാണെന്നുള്ള ഭാവം വരണം. ആ അനുഭവസ്ഥിതിയിൽ നിൽക്കുമ്പോ ഉപദേശിക്കൊന്നും വേണ്ട. ഈ പ്രഭാഷണമൊക്കെ വെറും ഒരു വ്യാജം അത്രേ ഉള്ളൂ. ഉപദേശിക്കൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ആ ഐക്യം ഉണ്ടെങ്കിൽ ഒരേ ഒരു ദൃഷ്ടി, ഒരേ ഒരു നോട്ടം. ആ ദൃഷ്ടി മതി ഈ ആത്മവിദ്യ പ്രകാശിക്കാനായിട്ട്. വേറെ ഒന്നും വേണ്ട, ഒരു ദൃഷ്ടി. വാക്കുകൾ കൊണ്ടൊന്നും പറയേണ്ട എന്നാണ്. ദൃഷ്ടി കൊണ്ട് തന്നെ പൂർണ്ണാനുഭവം സിദ്ധിക്കും. അതിനെ ചക്ഷുർദീക്ഷ എന്ന് പറയും. ചക്ഷുർദീക്ഷ അവർ വോളണ്ടറി ആയിട്ട് എന്തെങ്കിലും ചെയ്യലല്ല. ഗുരു സ്വയമേവ താൻ ആത്മാവാണെന്നുള്ള അനുഭവദശയിൽ ഇരിക്കുന്നു. ഈ പോകുന്ന ശിഷ്യനോ അതിന് പക്വമായിട്ട് കർപ്പൂരം പോലെ, തീയുടെ അടുത്ത് ചെല്ലുമ്പോൾ കൊളുത്തിപ്പിടിക്കുന്ന കർപ്പൂരം പോലെ പക്വസ്ഥിതിയിലിരിക്കും. ആചാര്യന്റെ ദൃഷ്ടി അവിടെ വീണാൽ മതി, താൻ വേറെയല്ല, നിൽക്കുന്ന ആള് വേറെയല്ല. ആ കൃപാപ്രവാഹം ഒരു ക്ഷണത്തിൽ അനുഭവത്തിനെ ഉണ്ടാക്കും. ഈ അനുഭൂതിയുടെ സ്വരൂപം എന്താണ്? എന്തിനെയാണ് അനുഭവിക്കുന്നത്? എന്തിനെയാണ് കണ്ടെത്തുന്നത്? ആ പൂർണത്വം എങ്ങനെ ഉണ്ടായി? പൂർണത്തിനെ എവിടെ നിന്ന് കണ്ടുപിടിക്കണം, കൊണ്ടുവരണം? പൂർണത്തിനെ എവിടെ നിന്നും കൊണ്ടുവരണ്ട, നമ്മളുടെ സ്വരൂപം തന്നെ പൂർണമാണ്. വിനായക ചതുർത്ഥി, ഗണപതി ചതുർത്ഥിക്ക് കുഴക്കട്ട ഉണ്ടാക്കും, മോദകം. ഇവിടെ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല.
ഉള്ളിലുള്ളതിന് പൂർണം എന്നാണോ പറയുക നിങ്ങള്? ആണോ? അകത്തുള്ളത് പൂർണം, പുറമേക്ക് മാവ്. പുറമേക്ക് മാവ് കൊണ്ട് ചുറ്റി അകമേക്ക് പൂർണം വെച്ച് കുഴക്കട്ട ഉണ്ടാക്കും. ഗണപതി കയ്യിൽ വെച്ചുണ്ട്. ചതുർത്ഥിക്ക് ഞങ്ങളൊക്കെ ഈ കുഴക്കട്ട കിട്ടിയാൽ ആരും കാണാത്ത സ്ഥലത്ത് പോയി മാവ് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നും. കുട്ടികള്, ചെറിയ കുട്ടികളായിരിക്കുമ്പോ കുട്ടികളുടെ ബുദ്ധി വളരെ എന്താണ്, സ്ട്രെയിറ്റാണ്. അപ്പൊ തോന്നും എന്തിനാ ഈ മെനക്കെട്ട് ഈ പൂർണത്തിന്റെ മേലെ ഈ മാവ് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണത് എന്ന് തോന്നും. പക്ഷേ വലിയവർക്ക് വയസ്സാവുമ്പോ ജ്ഞാനമല്ല കൂടുന്നത്, അജ്ഞാനമാണ്. ആ പൂർണത്തിനെ തനിച്ച് തിന്നാൻ വയ്യ, അതിനെ മാവിലൂടെ ആസ്വദിക്കണം. വാസ്തവത്തിൽ സ്വാദ് മാവിന്റെ ആണോ പൂർണത്തിന്റെ ആണോ? മാവ് തനിച്ചാരും തിന്നില്ല. നോക്കണം, മാവ് പൂർണ്ണം ആരും തനിച്ച് തിന്നും, മാവ് ആരും തനിച്ച് തിന്നില്ല. സ്വാദ് പൂർണത്തിന്റെയാണ്, പുറമേക്കുള്ള മാവിന്റെ അല്ല. പക്ഷെ ആ ഉപ്പുരസത്തിന് ഒരു സ്വാദ് വരുന്നത് അതിന് പുറകിലുള്ള പൂർണത്തിന്റെ സമ്പർക്കം കൊണ്ടാണ്. വയസ്സാവും തോറും നമുക്ക് പൂർണത്തിനെ മാവിലൂടെ ആസ്വദിക്കേണ്ടിയിരിക്കും. ചെറിയ കുട്ടികളാവുമ്പോ മാവിനെ കളഞ്ഞിട്ട് പൂർണത്തിനെ തിന്നും. ജ്ഞാനികൾ കുട്ടികളെ പോലെയാണ്, മാവിനെ കളഞ്ഞിട്ട് പൂർണത്തിനെ തിന്നും. വലുതാവുമ്പോ, വലുതാവുക എന്ന് വെച്ചാൽ അജ്ഞാനികളുടെ സ്വഭാവം എന്താ, ഇതൊക്കെ മാവാണേ, ഈ ശരീരം മാവ്, മനസ്സ് മാവ്, ശരീരമാവുന്ന അരി മാവില് മനസ്സാവുന്ന ഉപ്പ് ചേർത്തിട്ട് ഉള്ളിലുള്ള ആത്മാവിനെ ആസ്വദിക്കുകയാണ് ഇപ്പോ. അനുഭവിക്കുന്നതൊക്കെ ആത്മാവിനെ തന്നെയാണ്, അനുഭവം വേറെ ഒന്നും സാധ്യമല്ല. ഉള്ളിലുള്ള പൂർണത്തിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്, പക്ഷെ മാവിലൂടെ അനുഭവിക്കുന്നു. ജ്ഞാനികൾ മാവിനെ എടുത്തു മാറ്റിയിട്ട് പൂർണത്തിനെ അനുഭവിക്കുന്നു, പൂർണം മാത്രമായി അനുഭവിക്കുന്നു. അപ്പോ പൂർണാനുഭവം എന്ന് പറയുന്നത് നമുക്ക് സിദ്ധമാണ്. ഇപ്പോഴും നമുക്ക് പൂർണാനുഭവം ഉണ്ട്, പക്ഷെ പൂർണാനുഭവത്തിനെ ഈ മാവ് മറച്ചിരിക്കുന്നു. മാവിനെ എടുത്തു മാറ്റുക മാത്രമേ വേണ്ടൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, സത്ത് ഒരിക്കലും മറയുന്നില്ല, അസത്ത് ഒരിക്കലും ഉണ്ടാവുന്നില്ല. പക്ഷേ അജ്ഞാനികൾക്ക് അസത്ത് ഉള്ളതുപോലെയും സത്ത് ഇല്ലാത്തതുപോലെയും ഒരു അജ്ഞാനം ഉള്ളതുകൊണ്ട് സത്തിനെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആത്മാവ് ഒരിക്കലും മറയുന്നില്ല, ആത്മാവല്ലാത്ത വസ്തുക്കൾ ഒരിക്കലും ഉണ്ടാവണില്ല. പക്ഷേ അജ്ഞാനം കൊണ്ട് ഉള്ളത് കാണപ്പെടുന്നില്ല, ഇല്ലാത്തത് എപ്പോഴും കാണപ്പെടുന്നു. അതുകൊണ്ട് ഇല്ലാത്തതാണ് വാസ്തവം എന്നുള്ള ഭ്രമം ഉള്ളതുകൊണ്ട് ഉള്ളത് നമുക്ക് അനുഭവത്തിൽ വരണില്ല. അപ്പോ ഉള്ളതിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ മേലെ വീണിരിക്കുന്ന ഈ മാവെടുത്തു മാറ്റണം, മറ കളയണം. മറ കളഞ്ഞാൽ ഉള്ളത് തനിയെ ജ്വലിക്കും. നമ്മള് മണ്ണിനെ മാന്തിയാൽ, മണ്ണ് കുഴിച്ചെടുത്താൽ ഉള്ളിൽ എന്ത് കാണും? ഞാഞ്ഞൂളും പുഴുവും ഒക്കെ കാണും അല്ലെ? സാധാരണ തിരുമൂലർ എന്ന സിദ്ധൻ ഒരു പാട്ട് പാടി, പുഴുതീയൈ തോണ്ടിനേൻ പൂഷണി പൂത്തത്. ഞാൻ മണ്ണ് മാന്തിയപ്പോ, മണ്ണെടുത്ത് പുറത്ത് കളഞ്ഞപ്പോ അതിനകത്ത് നല്ല ഇളവൻ വഴുതിരിങ്ങ ഉള്ളില് കിട്ടിയെന്നാണ്. നല്ല ഇളവൻ കിട്ടി, ഇളവനോ മത്തനോ എന്തു വേണമെങ്കിൽ വെച്ചോളാം. എന്താ അർത്ഥം എന്ന് വെച്ചാൽ, മണ്ണ് മാന്തിയപ്പോ മത്തൻ കിട്ടി, ഇളവൻ കിട്ടി എന്നല്ല അർത്ഥം. ഉള്ളിലുള്ള ഈ മറയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ശിവലിംഗം കണ്ടു എന്നാണ്. ശിവലിംഗം അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇളവനോ മത്തനെ പോലെ. സത്യത്തിനെ ഉള്ളില് കണ്ടു എന്നാണ്. പുഴുതിയെ തോണ്ടിനേൻ പൂഷണി പൂത്തത് എന്നാണ്. അപ്പോ നമ്മളുടെ ഈ പുഴുതി, ഈ പൂഴി മാറ്റ, സത്യം അല്ലാത്തതൊക്കെ എടുത്തു മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ നിർവാണ ഷഡ്കം. ഈ നിർവാണ ഷഡ്കം ആചാര്യസ്വാമികൾ
ശങ്കരാചാര്യസ്വാമികൾ നിർവാണ ദശകം എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. 10 ശ്ലോകം. ഗോവിന്ദ ഭഗവത് പാദരെ ആദ്യമായിട്ട് കണ്ടപ്പോ കൊച്ചുകുട്ടി 8 വയസ്സായ ശങ്കരൻ ചൊല്ലിയതാണ് നിർവാണ ദശകം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച്ച ശ്രോത്രജിഹ്വേ നച്ച ഘ്രാണനേത്രേ നച്ച വ്യോമഭൂമിർന്ന തേജോന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ഭൂമിർന്ന തേജോ ന ഭൂമിർന്ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോ വശിഷ്ട ശിവഃ കേവലോഹം ന വർണ്ണാനവർണ്ണാശ്രമാചാരധർമാഃ ന മേധാരണാധ്യാനയോഗാദയോപി അനാത്മാശ്രയോഹം മമാധ്യാസഃ ന തദേകോ വശിഷ്ട ശിവഃ കേവലോഹം. ഇത് നിർവാണ ദശകം. 8 വയസ്സിൽ ഗോവിന്ദ ഭഗവത് പാദർ ശങ്കരാചാര്യരെ കൊച്ചുകുട്ടിയായിട്ട് കണ്ടു. കാലടിയിൽ നിന്നും മധ്യപ്രദേശിലേക്ക് നടന്നു. മധ്യപ്രദേശിൽ നർമ്മദാ നദിയുടെ തീരത്ത് വെച്ച് ഈ കുട്ടിയോട് ചോദിച്ചു, കുട്ടി ആരാണ്, എവിടുന്നു വരുന്നു, എവിടേക്ക് പോകുന്നു, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത. സാധാരണ ഈ ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കണ്ട ഇത്തരം ചോദ്യമേ ഉള്ളൂ അല്ലെ. ആരെങ്കിലുമൊക്കെ കണ്ടാൽ ആരാണ്, എവിടെയാ വീട്, എവിടുന്ന് വരുന്നു, ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നീട് വർത്തമാനം വികസിച്ചുകൊണ്ടേ വരും. ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട്ടിലെ ഏത് ഗ്രാമം? നൊച്ചൂർ. നൊച്ചൂരിൽ എനിക്കൊരു വാദ്യാരെ അറിയുമല്ലോ. അവര് ഞങ്ങളുടെ സ്വന്തക്കാരുടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിനുള്ള സമാധാനമൊക്കെ പോകും. ലൗകിക വർത്തമാനം അല്ലെ. നാരായണ ഗുരുസ്വാമികൾ രമണ മഹർഷിയെ കണ്ടു. സ്കന്ദാശ്രമത്തില്, തിരുവണ്ണാമലയിൽ ഒരു സ്കന്ദാശ്രമത്തില് വെച്ച് കണ്ടു. കാഞ്ചീപുരത്തിൽ വന്ന് അവിടുന്ന് ചില ശിഷ്യന്മാര് വിളിച്ചുകൊണ്ടുപോയി. സ്കന്ദാശ്രമത്തില് മഹർഷിയെ കാണാൻ ചെന്നപ്പോ ജനലിൽ കൂടെ അകമയ്ക്ക് നോക്കി. മഹർഷി അവിടെ ഗുരുസ്വാമികളെ കണ്ടു. ഗുരുസ്വാമി പുറത്തുനിന്ന് നോക്കി. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ശിഷ്യന്മാര് മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു. നാരായണ ഗുരു പുറത്തിരുന്നു. ഊണ് കഴിക്കേണ്ട സമയമായപ്പോ രമണ മഹർഷി, ഊണ് കഴിക്കുകയല്ലേ എന്ന് മലയാളത്തിൽ ചോദിച്ചു. നാരായണ ഗുരു തമിഴില് മഹർഷികൾ പ്രസാദം ചാപ്പിടലാം എന്ന് പറഞ്ഞു. നാരായണ ഗുരുസ്വാമികൾ തമിഴില് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ് നല്ലവണ്ണം അറിയാം. തമിഴിൽ എഴുതിയിട്ടുണ്ട്, സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മഹർഷികൾ പ്രസാദം ചാപ്പിടലാം. രണ്ടുപേരും ഊണ് കഴിച്ചു. നോക്കണം ആ സമദർശിത്വം. ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാനുള്ളത്? പറയുകയാണെങ്കിൽ ബ്രഹ്മവിദ്യ പറയണം. രണ്ടുപേരും ജ്ഞാനികൾ എന്തു പറയണം? ഒന്നും മിണ്ടിയില്ല. നമ്മളെ സാധാരണ നമ്മളെക്കാളും ചെറിയ ആളുകൾ വന്നാൽ അവജ്ഞ ഉണ്ടാവും, വലിയ ആളുകൾ വന്നാൽ സംഭ്രമം ഉണ്ടാവും. അവര് വന്നു എങ്ങനെ നമ്മൾ വരവേൽക്കും, എങ്ങനെ അവരോട് വർത്തമാനം? യാതൊരു സംഭ്രമവും. മഹർഷി ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോകേണ്ട സമയമാണ്. നാരായണ ഗുരു അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം നടക്കാൻ പോയി. ആ സമദർശിത്വം കണ്ട് നാരായണ ഗുരു 5 ശ്ലോകങ്ങൾ എഴുതി അവിടെ വെച്ച്, നിർവൃത്തി പഞ്ചകം എന്ന പേരിലും. അതിൽ പറയുന്നു, ഒന്നും ചോദിക്കണില്ല. ഏത് നാട് എന്ന് ചോദിക്കണില്ല. എന്താ പേര് എന്ന് ചോദിക്കണില്ല. എവിടുന്ന് വരണു എന്ന് ചോദിക്കണില്ല. എന്താ ജാതി എന്ന് ചോദിക്കണില്ല. ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നില്ലയോ അയാൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ്. കോനാമദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാദോപരതി യസ്യ തസൈവ നിർവൃത്തി. ആര് ഇങ്ങനത്തെ ചോദ്യങ്ങൾ, എത്ര മക്കളുണ്ട്, എത്ര പേരക്കുട്ടികളുണ്ട്, എന്താ ജോലി, ആ ജോലിയിൽ എന്താണ് നിങ്ങൾക്ക് ശമ്പളം, ഇത്തരം ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അസ്തമിക്കുകയേയില്ല. ലൗകിക വർത്തമാനം വികസിച്ച് വികസിച്ച് വരും. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നില്ലയോ തസ്യൈവ നിർവൃത്തി, അങ്ങനെയുള്ള ആൾക്കേ മനസ്സിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് മഹർഷിയുടെ ആ ചര്യ കണ്ടിട്ട് ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്തഗംഭീര നിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ പ്രോവാച നാരായണ സംയമീന്ദ്ര എന്ന അവസാന ഒരു ശ്ലോകം. ശോണാചലത്തിൽ രമണനെ കണ്ടപ്പോ
ഇത്തരത്തിൽ യാതൊരു വാദവും കണ്ടില്ല എന്നാണ്. എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഊണ് കഴിച്ചു, യാതൊരു വിധത്തിലും വരിക പോവുക, കുറച്ചു ദിവസം കൂടി ഇരുന്നിട്ട് പോകും, അല്ലെങ്കിൽ എപ്പോ വന്നു, ഇത്തരത്തിൽ യാതൊരു വർത്തമാനവും ഇല്ല. പക്ഷേ ഗോവിന്ദ ഭഗവത് പാദര് ശങ്കരനെ കണ്ട ഉടനെ ചോദിച്ചത് ആരാണ്, എവിടുന്ന് വരുന്നു, അച്ഛൻ ആരാണ്, കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത കിം നാമതേ ത്വം കുതഹ ആഗതഹ അസി. ഹസ്താമലകനോട് ശങ്കരാചാര്യസ്വാമികൾ ഇതേ ചോദ്യം ചോദിച്ചു. ഏകദേശം ഇതേ അർത്ഥത്തിൽ ഗോവിന്ദ ഭഗവത് പാദരും ചോദിച്ചു, കസ്ത്വം ബാല, കുഞ്ഞെ നീ ആരാണ്, തന്നെ കാണുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നു, ആരാണ്, എവിടുന്ന് വരുന്നു. ഈ ചോദ്യമൊക്കെ ശരീരത്തിനെ കുറിച്ചാണെങ്കിൽ ആ ചോദ്യത്തിനും അർത്ഥമില്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരത്തിനും അർത്ഥമില്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ മർമ്മം കുട്ടി ഉടനെ പിടിച്ചെടുത്തു. ചോദിച്ചത് ദേഹത്തിനെ കുറിച്ചല്ല, എന്നെ കുറിച്ചാണ്. അപ്പൊ എന്നെ കുറിച്ച് വേണം ഉത്തരം പറയാൻ. ദേഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ദേഹത്തിന്റെ അഡ്രസ് കൊടുക്കാം. നീ ആരാണ്, നീ എവിടുന്ന് വരുന്നു, ഞാൻ ഈ ദേഹമല്ലല്ലോ. ന ഭൂമിർന തോയം ന തേജോ ന വായുഹു നഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തിയേക സിദ്ധ തദേകോവശിഷ്ട ശിവ കേവലോഹം. ഈ ശരീരം, ഭൂമി, വെള്ളം, അഗ്നി, ഈ ദേഹം ഞാനല്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളുണ്ട്. ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട്, മനസ്സ് ഉണ്ട് അല്ലേ. ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേഹമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കും. സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു, ഞാനുണ്ട്. സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിൽ ദേഹവുമില്ല, മനസ്സുമില്ല, പക്ഷെ ഞാനുണ്ട്. ഈ വ്യക്തിബോധമായ ഞാനില്ല, ഈ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല, പക്ഷേ ജീവനുണ്ടോ ഇല്ലയോ. സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു അസ്തിത്വം, എക്സിസ്റ്റൻസ്, ഞാനുണ്ട്. അപ്പൊ ആചാര്യസ്വാമി പറയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സുഷുപ്തിയേക സിദ്ധ. സുഷുപ്തിയിൽ ഏതൊന്ന് സിദ്ധിക്കുന്നുവോ, ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ. ഞാൻ ഞാൻ എന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ ഈ ഞാൻ എന്താണ് യഥാർത്ഥത്തില്? ഈ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അഹങ്കാരമാണോ? ഇതൊക്കെ ആണെങ്കിൽ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഈ അഹങ്കാരമോ സുഷുപ്തി അവസ്ഥയിലില്ല. ദിവസം നമ്മളുടെ അനുഭവമാണ്. നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു സാധന ചെയ്യുക, ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല ഉറക്കമുള്ള ദിവസമാണെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ ഒരു പ്ലാക്കാർഡിൽ എഴുതി വെക്കാം മുമ്പില്, കുറച്ചു നേരം ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ആലോചിച്ചു നോക്കുമ്പോ ഇതൊരു സാധനയാണ്, കുറച്ചു ദിവസം ചെയ്യേണ്ടതാണ്. ദെൻ ഓൺലി യു വിൽ ഹാവ് ഇൻട്രോവേർഷൻ. അല്ലാതെ ഈ പ്രഭാഷണം കേട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോരാ. നമ്മളുടെ ഉള്ളിൽ നോക്കാൻ ഒരു വഴിയാണ്. ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? കുറച്ചു നേരം മുമ്പ് ഞാൻ പുരുഷനായിരുന്നില്ല, സ്ത്രീയായിരുന്നില്ല, എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല, സന്തോഷ സന്താപങ്ങളില്ല, ഞാനൊരു വ്യക്തിയായിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ടായി? സുഖമായിരുന്നു തോന്നും, സുഖമായി എണീക്കാനേ തോന്നിയില്ല, സുഖമായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല, പിന്നെന്തുണ്ടായിരുന്നു? എന്തോ ഉണ്ടായിരുന്നു അല്ലേ. ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല എന്ന് ആര് കണ്ടു? സുഖമായിരുന്നു, ആ സുഖം ആര് കണ്ടു? സുഖത്തിനെ ആര് കണ്ടു? ആ സുഷുപ്തി അവസ്ഥയിലുള്ള സുഖത്തിനെ ആരനുഭവിച്ചു? ഏറ്റവും വലിയ വിഷമം, വേദന ഉണ്ടായ ദിവസം പോലും, നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയ ദിവസമാണെങ്കിൽ പോലും, ക്ഷീണിച്ച് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയാൽ ഉറക്കത്തിന് സുഖം. ശരീരം മുറിഞ്ഞാൽ പോലും, കൈകാലുകൾ വെട്ടിയിട്ടാൽ പോലും ഉറങ്ങിപ്പോയാൽ അറിയില്ല. ദേഹത്തിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അപ്പൊ അവിടെ എന്തൊന്നുണ്ടോ അതെന്റെ യഥാർത്ഥ സ്വരൂപമാണ്. പക്ഷേ അതും പറഞ്ഞു ഉറങ്ങിയാൽ മതിയോ? അല്ല.
ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ അതിനെ ഞാൻ കണ്ടെത്തണം. ഏതൊന്ന് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ അതീതമോ, ഏതൊന്ന് ശരീരവും മനസ്സും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ശരീരം മനസ്സും ഒക്കെ പ്രവർത്തിക്കാത്തപ്പോഴും ഉണ്ടോ, അത് എന്റെ യഥാർത്ഥ സ്വരൂപമാണ്. അതാണ് യഥാർത്ഥമായ ഞാൻ. ഈ വ്യക്തിബോധമായ ഞാനല്ല, സത്തയായ ഞാൻ, സത്താമാത്ര ശരീരം. ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ചപ്പോ ദേവകി പറയുന്നു, സത്താമാത്രം നിർവിശേഷം നിരീഹം. സത്താമാത്രം ഉണ്ട് എന്നുള്ള കേവല അനുഭവം അത്രേ പറയാൻ പറ്റൂ. അത് ആണല്ല, പെണ്ണല്ല, വ്യക്തിയല്ല, ഉണ്ട് എന്നുള്ള അനുഭവം. അപ്പൊ ആ സുഷുപ്തിയൈക സിദ്ധനായ ശിവം ആണ്, ശിവൻ അല്ല. ശിവൻ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ജടാധാരിയായി ത്രിശൂലധാരിയായിട്ട് ഒരു രൂപം മുമ്പിൽ വരും. ഇത് ശിവം, ശിവക്കേവലോഹം. അശിവം ഞാനാണ് ശുദ്ധമായ ശിവം, പ്രജ്ഞ ബോധം. അതാണ് ഞാൻ, അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. അത് ഒരിക്കലും നഷ്ടമാവാത്തതാണ്. ഈ നിർവാണ ഷട്കം, ഈ ആറ് ശ്ലോകം ആചാര്യസ്വാമികൾ ഏതോ ഒരു ശിഷ്യന് ഉപദേശിച്ചതാണ്. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളൊക്കെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഉപദേശിക്കാനായിട്ടാണ്. സ്തോത്രങ്ങളൊക്കെ ഏതെങ്കിലും ദിവ്യക്ഷേത്രങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടതാണ്. പ്രകരണ ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി, ആത്മബോധം, തത്വബോധം, ഇതൊക്കെ ഓരോ ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചതാണ്. ഇത് ഒരു ശിഷ്യൻ പലവട്ടം ആചാര്യസ്വാമികളോട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു. എന്താണ് ഈ ബ്രഹ്മം, ബ്രഹ്മത്തിനെ എങ്ങനെ അറിയാം, എനിക്ക് ഉപദേശിക്കൂ. ആചാര്യസ്വാമികൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഒരു ദിവസം ഈ ശിഷ്യൻ ആചാര്യസ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടില് ആചാര്യര് ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുട്ടില് ഈ ശിഷ്യൻ വന്നു, കാൽ പെരുമാറ്റം കേട്ടതും തിരിഞ്ഞു നോക്കാതെ ശങ്കരൻ ചോദിച്ചു, ആരാണ്? ഞാൻ. ഞാനോ? ആരാ? അങ്ങനെ വെച്ചാ ആരാ? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത്ര ഞാൻ തന്നെ. നമുക്ക് പരസ്പരം അറിയുമെങ്കിൽ രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ എന്തു പറയും? ഇരുളിൽ ഇരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം. അറിവതിനായി അവനോട് ഓതും പ്രതിവാക്യം ഏകമാകും എന്നാണ്. രണ്ടുപേര് ഇരുട്ടിലിരിക്കണു, രണ്ടുപേർക്കും ഞാനുണ്ടെന്നറിയാം, സംശയമേ വരില്ല അല്ലെ? മറ്റുള്ളവരുണ്ടോ ഇല്ലയോ സംശയം വരും, പക്ഷെ അവനവനുണ്ടോ ഇല്ലയോ സംശയമേ ഇല്ല, ഉറപ്പുണ്ട്. അടുത്ത് മറ്റൊരാൾ ഇരിക്കണു, ആരാണ്? രണ്ടുപേരും പരിചയമുള്ള ആളാണേ, എല്ലാവർക്കും ഒരേ ഒരു പേരേ ഉള്ളൂ, ഞാൻ എന്നുള്ള പേര്. പിന്നെ ഒരു ഞാനിനെ മറ്റൊരു ഞാനിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രാമൻ, കൃഷ്ണൻ, സീത, രാധ പേരൊക്കെ മാറ്റി പറയും. അപ്പോ നീ ആര്? ഞാൻ തന്നെ. ഇങ്ങോട്ട് തിരിച്ചു, ഞാൻ തന്നെ. പ്രതിവാക്യം ഏകമാകും, രണ്ടുപേർക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ശിഷ്യനോട് ചോദിച്ചു, ആരാണ്? ഞാൻ. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ, ഉറപ്പിച്ചു. ഞാൻ തന്നെ, അയാം, ഐ ആൻഡ് അയാം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ ഈ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട്? എന്താ ഈ ഞാൻ തന്നെ എന്ന് തിരിഞ്ഞേ നോക്കിയില്ല അത്ര. ഇരുന്ന ഇരുപ്പിൽ എന്താ ഈ ഞാൻ തന്നെ, എന്തായി ഞാൻ തന്നെ എന്ന് ചോദിച്ചതും ഈ പുറകെ ഇരുട്ടിൽ നിൽക്കുന്ന ആള് ഈ ഞാൻ തന്നെ എന്നുള്ള അനുഭവത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു. ആഹാ, ആത്മാവിനെ അന്വേഷിക്കണം, ബ്രഹ്മത്തിനെ അന്വേഷിക്കണം, ഈശ്വരനെ അന്വേഷിക്കണം. ഈ അന്വേഷിക്കണവനെ ഇത്ര കാലം അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിക്കണവൻ ഇവിടെ സിദ്ധിച്ചിരിക്കുന്നു. ആരാണ് ചോദിച്ചപ്പോ ഞാനാണ് എന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടെ ഒരു സെന്റർ എന്ന് ധ്വനി പൊന്തി അല്ലേ. ഞാനാണ് എന്ന് പറഞ്ഞ് കാലൊന്നു പൊന്തിയില്ല ശബ്ദം. ഞാനാണ് എന്ന് പറഞ്ഞ് തലയിൽ നിന്ന് പൊന്തിയില്ല. ഞാനാണ് എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്ന് പൊന്തിയില്ല. ഒരു സെന്ററിൽ നിന്നും ഞാനാണ്. ഞാനോ? അതാരാ? ഞാൻ തന്നെ. ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ ധ്വനി പൊന്തുന്നു. അപ്പൊ ഈ ഞാൻ തന്നെ എന്താണ് എന്ന് ആചാര്യസ്വാമികൾ ചോദിച്ചു. കസ്ത്വം കോഹം കുത ആയാതഹ
കാ തേ ജനനി കോ തേ മാതഹ കാ മേ ജനനി കോ മേ കാ തേ ജനനി കോ തേ മാതഹ ഇതി പരിഭാവയ. നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക, നല്ലവണ്ണം വിമർശനം ചെയ്തു നോക്കുക, ആരാണ് നീ, ഞാൻ ആരാണ്. ആ ശിഷ്യൻ കുറച്ചുനേരം ആ ഞാൻ എന്നുള്ള വസ്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് അദ്ഭുതമാണെന്ന് തെളിഞ്ഞു, ആശ്ചര്യം. ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയോ ഉള്ള വസ്തുക്കളെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഹിരണ്യകശിപു ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് അന്വേഷിച്ചു, പാതാളത്തിൽ ചെന്ന് അന്വേഷിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബഹിർദൃഷ്ടിയായ അവന്റെ അന്തർഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന പൊരുളിനെ അന്വേഷിച്ചില്ല, അവനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു. തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വസ്തുവിനെ അന്വേഷിച്ചില്ല, പുറത്തെല്ലായിടത്തും അന്വേഷിച്ചു നടന്നു. അപ്പോ ഇവിടെ അന്വേഷിച്ചു നോക്കുന്നു. ഇതിൽ മാധവൻ, രാമാനുജൻ, ശങ്കരൻ ഒന്നുമില്ല. എല്ലാവർക്കും സമ്മതമുള്ള ഒരു കാര്യമുണ്ട്, ആത്മസാക്ഷാത്കാരം. മാധവനായാലും രാമാനുജനായാലും ശങ്കരനായാലും മൂന്നുപേർക്കും ഒരു കാര്യത്തിൽ സമ്മതമുണ്ട്, ആത്മസാക്ഷാത്കാരം നേടണം. ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ ദ്വൈതമാണോ എന്നുള്ളതിലെ ശണ്ടയും മണ്ട തല്ലി പൊട്ടിക്കലും ഒക്കെ ഉള്ളു. ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യം. അവിടെ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഒന്നും, അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ആദ്യം ഈ മൂന്നാചാര്യന്മാര്, ഇനിയിപ്പോ എത്ര ആചാര്യന്മാരുണ്ടോ, എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണ്. എല്ലാ സമ്പ്രദായക്കാരും പറയുന്നു തന്നെ അറിയാം. തന്നെ അറിഞ്ഞിട്ട് പിന്നെ ഭേദമുണ്ടാവോ, അഭേദമാണോ, വിശിഷ്ടമായ ഭേദമാണോ, അല്പസ്വല്പം ഭേദമാണോ, അതൊക്കെ ഈ ഇന്റലക്ട് കൊണ്ട് ബുദ്ധി കൊണ്ട് പരമസത്യത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ്. അനുഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവർക്ക് സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നു. മാധ്വാചാര്യരുടെയോ രാമാനുജാചാര്യരുടെയോ ഒക്കെ സമ്പ്രദായത്തിൽ എനിക്ക് നോക്കിയിട്ട് ഒരു കാര്യം പിടികിട്ടിയത്, ഇവർക്കൊക്കെ അദ്വൈതത്തിനെ എതിർക്കാനുള്ള ബുദ്ധി തോന്നാൻ കാരണം ഇവരൊക്കെ അദ്വൈതം ഓരോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. ഇവരാരും അനുഭവശാലികളുടെ അടുത്ത് പോയി പഠിച്ചവരല്ല. രാമാനുജൻ പഠിച്ച ഒരു പണ്ഡിതന്റെ അടുത്താണ്, ഒരു ജ്ഞാനിയുടെ അടുത്തോ, ഒരു യതി സർവസംഗ പരിത്യാഗിയായി സ്വാനുഭവ സമ്പന്നനായി യതിയുടെ അടുത്തല്ല പഠിച്ചത്. അപ്പൊ അവര് പണ്ഡിതന്മാര് അവർക്കറിയുന്ന ബുദ്ധിയുടെ തലത്ത് നിന്ന് വ്യാഖ്യാനിച്ചപ്പോ രാമാനുജന് സ്വീകരിക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ ശരിയാവും? അപ്പോ അദ്ദേഹത്തിന് സൗകര്യത്തിന് അദ്ദേഹത്തിന് വിശിഷ്ടാദ്വൈതം ഉണ്ടാക്കേണ്ടി വരും. മാധ്വാചാര്യരും പഠിച്ചു, പഠിച്ചതും ഈ പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു എന്ത് ലോകത്തിന് ഉപകാരം, ലോകസേവ എന്ത്, ഭഗവാന് പൂജ ഒക്കെ മായയല്ലേ. ഓ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്വൈതം വേണ്ട. ഇവർക്കൊക്കെ ഈ അദ്വൈതം പിടികിട്ടാത്തതോ അല്ലെങ്കിൽ ആ വഴി നമുക്ക് ശരിയെല്ലാം തോന്നാൻ കാരണം ഇവരൊക്കെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. യഥാർത്ഥത്തിൽ അദ്വൈതികൾക്ക് വിശിഷ്ടാദ്വൈതത്തിനോടോ ദ്വൈതത്തിനോടോ യാതൊരു സമ്പ്രദായത്തിനോടും വിരോധമില്ല. ഗൗഡപാദാചാര്യർ പറഞ്ഞു, സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം വിരുദ്ധ്യതേ. ഓരോരുത്തർ അവരവരുടെ സിദ്ധാന്തം നിശ്ചയിച്ചിട്ട് ഇതുമാത്രമാണ് സത്യം എന്ന് പറഞ്ഞു പരസ്പരം ശണ്ട കൂടുന്നു. ഞങ്ങൾക്ക് ആരോട് ശണ്ടയില്ല. ഈ ശണ്ടയൊക്കെ വരാൻ കാരണം ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നും സത്യത്തിനെ നോക്കുന്നതുകൊണ്ടാണ്. അനുഭവത്തിന്റെ മണ്ഡലത്തിൽ ശണ്ടയേ ഉണ്ടാവില്ല, വ്യവഹാര ഭേദമേ ഉണ്ടാവില്ല. അനുഭവത്തിൽ ഒക്കെ തുല്യമാണ്. അപ്പോ ഇവിടെ അനുഭവത്തിനെ ശ്രദ്ധിക്കാൻ, അനുഭവം എന്താണ്? എല്ലാവർക്കും അനുഭവമുണ്ട്, ഞാനുണ്ട്. നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ്, ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ അനുഭവം വരുന്നതിന് മുമ്പ് ആ വിശ്വാസത്തിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ വന്ന് ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കിയാൽ വിശ്വാസം തകരാറായിട്ട് പോകും. ലോകത്തിനെ കുറിച്ച് പല വിശ്വാസങ്ങൾ, ഒരു കാലത്ത് ഭൂമി പരന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് ആരോ ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിഷം കൊടുത്തു കൊന്നു. ഇപ്പോഴും പല സയന്റിഫിക് ആയിട്ടുള്ള പല ഡിസ്കവറീസും ഇൻവെൻഷൻസും ഓരോരാൾ വരുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ചന്ദ്രനിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇത്ര കാലം കേട്ടിട്ടുള്ളത്. ഈയിടെ ജപ്പാൻകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത്രേ അമേരിക്ക ചന്ദ്രനിലേക്ക് പോയിട്ടേ ഇല്ല എന്ന്. വെറുതെ കള്ളം പറഞ്ഞതാണ്. 2006 ഞങ്ങളത് വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ്, പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു അത്രേ. ഈയിടെ ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോ എന്തിനെ വിശ്വസിക്കും നമ്മള്? അപ്പോ ഇവിടെ ഇതൊക്കെ മാറി മാറി വരും. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ഉറപ്പുണ്ട്,
ഉറപ്പുള്ള ഒരൊറ്റ കാര്യം എന്താ, ഞാനും ഉണ്ട് എന്നുള്ള. അതിൽ മാത്രം ആർക്ക് നിഷേധിക്കാൻ പറ്റില്ല അല്ലേ. ശരി, ഞാനുണ്ടല്ലോ, ഈ ഞാൻ എന്താണെന്ന്, എന്റെ സ്വരൂപം എന്താണ്. അപ്പൊ ഈ ശിഷ്യൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു, ഈ ഞാൻ എന്താണ്, കസ്തുവം എന്ന് ചോദിച്ചപ്പോ അവിടെ ദേഹാനുഭവമില്ലാതെ കുറച്ചു നേരം ഞാൻ എന്താണ് എന്ന അന്വേഷണത്തിൽ രമിച്ചു നിന്നു ഈ ശിഷ്യൻ. ആ ശിഷ്യൻ ഒരുവിധം തെളിഞ്ഞു ഉള്ള ഹൃദയത്തിൽ ആചാര്യസ്വാമികളെ വന്ന് നമസ്കരിച്ചു പറഞ്ഞു, എന്നെ നല്ലവണ്ണം ഉപദേശിച്ച് അനുഗ്രഹിക്കണം, എനിക്ക് വസ്തു അല്പമൊന്ന് തെളിഞ്ഞു കിട്ടി, അത് എനിക്ക് മനനം ചെയ്ത് തെളിയാനായിക്കൊണ്ട് അങ്ങ് എനിക്ക് തത്വോപദേശം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആറ് ശ്ലോകം എഴുതി കൊടുത്തു. ഇതിനെ മനനം ചെയ്യാം, ഇത് നല്ലവണ്ണം വിചാരം ചെയ്യാം, വിചാരം ചെയ്താൽ അങ്ങക്ക് അല്പം തെളിഞ്ഞിട്ടുള്ളത് നല്ലവണ്ണം തെളിയും. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ് ബുദ്ധി അഹങ്കാരം, മനോബുദ്ധി അഹങ്കാര ചിത്താനി ചിത്തം. മനസ്സ്, മനസ്സെന്ന് വെച്ചാൽ എന്താ, നമുക്കൊക്കെ മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സിനെ ഭഗവാന്റെ അടുത്ത് അയക്കണം, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല അല്ലെ. ഈ മനസ്സെന്താ ആലോചിച്ചു നോക്കിയാൽ ഒരു അനിർവചനീയ ശക്തി പറയാൻ വയ്യ അല്ലെ. കുറെ വിചാരങ്ങളുടെ കൂട്ടം, ചിത്തവൃത്തികളാണ് മനസ്സ്. വിചാരങ്ങളെ മാറ്റി നിർത്തിയാൽ മനസ്സ് എന്ന് പറഞ്ഞു ഒന്നില്ല. മനസ്സിന്റെ സ്വഭാവം എന്താ, സങ്കൽപ്പിക്കുക വികൽപ്പിക്കുക, ഇതാണ് മനസ്സിന്റെ സ്വഭാവം. വിക്ഷേപം ലയം, മുഖ്യമായ രണ്ട് സ്വഭാവം. ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ലയിച്ചു പോവും, ഉറങ്ങിപ്പോവും. ഒന്നിൽ ചിന്തിക്കും, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. മനസ്സ് ചിന്തിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും. മനസ്സ് ലയിക്കുന്ന അവസ്ഥയാണ് ഉറക്കം. അപ്പൊ ഈ മനം, മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികൽപ്പാത്മകം. ബുദ്ധി, അതിന്റെ ഉള്ളില് മനസ്സിൽ വരുന്ന ചീത്ത വിചാരങ്ങൾ, നല്ല വിചാരങ്ങൾ, ഇത് ചിന്തിക്കാം ഇത് ചിന്തിക്കാൻ പാടില്ല, സത്സംഗത്തിന് വരുന്നു ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ബുദ്ധി. അതിന് പുറകിലൊരു ആളുണ്ട്, ഒരു നായ കടിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ദൂരത്തുനിന്ന് എന്തോ വരുന്നു, കണ്ണിലൂടെ ആ ചിത്രം കടന്ന് ഉള്ളിൽ വീഴും, മനസ്സിൽ വരും. മനസ്സ് പറയുന്നു നായ വരുന്നു, ബുദ്ധി പറയുന്നു നായ വരുന്നു, അഹങ്കാരം ഉടനെ എന്തു പറയും, എന്നെ കടിക്കാൻ വരുന്നു, ഞാൻ കേൾക്കുന്നു. മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരാണ് ഈ അഹങ്കാരം. അഹങ്കാരം, അഹങ്കാരത്തിന് പുറകിൽ ചിത്തം. ചിത്തം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം അടക്കമുള്ള മനസ്സ് ഉദിക്കുന്ന സ്ഥാനം ഏതോ അതാണ് ചിത്തം. സങ്കല്പം വികൽപ്പവും ഓരോ കാലത്തിനനുസരിച്ച് ഉള്ളിൽ പൊന്തുന്നുവല്ലോ, ഇതൊക്കെ ചിത്തത്തുനിന്ന് പൊന്തുന്നു. അഹങ്കാരവും പൊന്തുന്നു, ബുദ്ധിയും പൊന്തുന്നു. രാത്രി ഉറക്കത്തിൽ എന്തുണ്ട്, മനസ്സ് ബുദ്ധി അഹങ്കാരമില്ല, ചിത്തമുണ്ട്. ചിത്തം സ്വരൂപത്തിനെ മറച്ച് ആവരണമായിട്ട് നിൽക്കുന്നു ചിത്തം. ഇപ്പോ ഈ ശിഷ്യൻ ഉപദേശിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എന്നെ അറിയണം, എന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണം, അതാണ് ആത്മസാക്ഷാത്കാരം. അതിന് ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കും, അതിനാണ് ഈ ആറ് ശ്ലോകം. അതിൽ ആദ്യത്തെ ശ്ലോകം മാത്രം മതി. ആദ്യത്തെ ശ്ലോകം നിഷേധാത്മകമാണ്. ആദ്യം മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ ഒരു ഇരുട്ട് വരുന്നു, വിക്ഷേപം, ഒരു ഇരുൾ. ചിലരൊക്കെ പറയും ധ്യാനിക്കാനിരിക്കുമ്പോ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, അഹങ്കാരം ഞാനല്ല, തള്ളിക്കളഞ്ഞാൽ ഒന്നും കാണുന്നില്ല, അതേ ഇരുട്ട്. ആ ഇരുട്ടിന് പേരാണ് ചിത്തം. ആ ഇരുട്ട് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ വാസനയുടെ പടലമാണ്. നമ്മളുടെ ഉള്ളിലുള്ള അനേകം വാസനകൾ, ഇനി അനുഭവിക്കാൻ പലതുകൊണ്ട് അനുഭവിക്കാനുള്ള അർജസ്സും ഡിസയർസും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കറുത്ത പടലമാണ് ഈ ചിത്തം. അത് ഉറക്കരൂപത്തിൽ നമ്മളിൽ ആവിർഭവിക്കും. അവിദ്യ എന്നും അതിന് പറയാം.
ഇതൊക്കെ തള്ളിക്കളയുമ്പോ ഈ അവിദ്യ ഉള്ളിൽ നമുക്ക് തോന്നും. അതാണ് ഇരുട്ട് കടക്കണം എന്നാണ്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഭാഗവതത്തില് അർജുനനെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നു വൈകുണ്ഠത്തിലേക്ക്, സന്താനഗോപാലത്തിൽ. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഇരുണ്ട പ്രദേശം, ആ ഇരുണ്ട പ്രദേശത്തിൽ ഭഗവാൻ സുദർശനം കൊണ്ട് പ്രകാശമുണ്ടാക്കി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ആ ഇരുണ്ട പ്രദേശം നമ്മളും കാണും വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ്. വൈകുണ്ഠം എവിടെ ഉണ്ട്? എന്നിൽ തന്നെ ഉണ്ട്. എന്നിൽ എന്റെ സ്വരൂപമായിട്ടുണ്ട് വൈകുണ്ഠം. അത് എന്നെ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിൽ എന്റെ സ്വരൂപത്തിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ഇരുട്ടിന്റെ മറ, ആ മറയെ സുദർശനം, നല്ല ദർശനം കൊണ്ട്, ജ്ഞാന തെളിച്ചം കൊണ്ട് നീക്കിയാൽ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കിട്ടും. അപ്പോ അതിന് ആദ്യത്തെ പടി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിത്തം ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോ സ്വയം പ്രകാശിക്കുന്ന ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ ശ്ലോകം ആദ്യം പഠിച്ച് ചൊല്ലിയാൽ തന്നെ ഒരു സുഖം. ഞാൻ ഈ ദേഹമല്ല, മനസ്സല്ല. മനസ്സിൽ അനേക വിചാരങ്ങൾ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ മന്ത്രം പോലെ ആദ്യം പറയുക. മനസ്സ് ഞാനല്ല, ബുദ്ധിയുടെ വൃത്തികളൊന്നും ഞാനല്ല, അഹങ്കാരം ഉദിക്കുക അസ്തമിച്ചാലും ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞ് വരുന്ന ഇരുട്ടും ഞാനല്ല, എല്ലാറ്റിനും അപ്പുറമുള്ള ചിദാനന്ദരൂപമായ ശുദ്ധ ശിവം പ്രജ്ഞ ബ്രഹ്മമാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത് ആനന്ദ സ്വരൂപമായ ശുദ്ധ ശിവം ആണ് ഞാൻ. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. ഇത് നമുക്ക് മനനം ചെയ്യാനായിട്ടാണ് ഈ ശ്ലോകം, ധ്യാനിക്കാനായിട്ടാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിനെ അഭിമാനവൃത്തിയായിട്ട് എടുക്കാൻ പാടില്ല. അഭിമാനവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ശിവമാണെന്ന് പറയാനല്ല, തെറ്റിദ്ധാരണ ഒന്നോ. ഞാൻ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് കണ്ടെത്തുന്നതാണ് ചിദാനന്ദരൂപ ശിവോഹം. ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം ബോധമയമാണ്, ചൈതന്യമയമാണ്. ചൈതന്യമാണ് ബ്രഹ്മം, ശാന്തിയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ എവിടെ അന്വേഷിക്കും? ഞാൻ ഈ പറയുമ്പോ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായി പോവും. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഈ രണ്ട് കാര്യമേ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അത് സ്വയമേവ തെളിയട്ടെ, സ്വയമേവ തെളിയട്ടെ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ there is every chance that you will only misunderstand or you will go to sleep. മനസ്സിന് ഈ രണ്ട് കാര്യമേ അറിയുള്ളൂ. മനസ്സിന് ഒരിക്കലും സത്യത്തിനെ പിടിക്കാൻ സാധ്യമല്ല. മനസ്സുകൊണ്ട് പിടിക്കുന്നതൊക്കെ കള്ളമേ ആവുകയുള്ളൂ. മനസ്സിന് കള്ളമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വേദാന്തം ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. മനസ്സിനെ കടന്നിട്ട് ഒരു തെളിച്ചം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മൾ വലിയ വിഷമമൊന്നും കൂടാതെ ശ്രവിക്കുക. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ്. യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ മൈൻഡ്, യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ് ആൻഡ് സീ ദ ട്രൂത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ അതിനെ കാണും, അല്ലാതെ അറിയല്ല ചെയ്യാം. നിങ്ങളിൽ അതിനെ കാണും. അറിവേ സ്വരൂപമായി, ജ്ഞപ്തിയെ സ്വരൂപമായി, എന്നിൽ ഞാനായിട്ട് അതിനെ നമ്മൾ തെളിഞ്ഞു കാണും, ബോധചക്ഷുസ്സുകൊണ്ട് കാണും. അപ്പോ മുക്തി നേടേണ്ടതല്ല, മുക്തി സിദ്ധമാണെന്നറിയും. നേടേണ്ടതാണെങ്കിൽ പോയി പോകും, വരുന്നതൊക്കെ നഷ്ടമായി പോകും, അപ്പിയർ ആവുന്നതൊക്കെ ഡിസപ്പിയർ ആവും, പ്രത്യക്ഷപ്പെടുന്നതൊക്കെ മറഞ്ഞു പോവും. അപ്പോ നമുക്ക് ഒരു പ്രത്യക്ഷപ്പെടലോ മറഞ്ഞു പോവലോ അല്ല വേണ്ടത്. നമുക്ക് സിദ്ധമായിട്ടുള്ള സത്യം നമുക്ക് കിട്ടണം, നമുക്ക് തെളിഞ്ഞു കിട്ടണം. ഉള്ളിലുള്ള മറ നീങ്ങി തെളിയണം. ആ തെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ശ്രവണം, വേദാന്ത ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്രവണത്തിന് വരുമ്പോ you should come prepared. ആദ്യം തന്നെ തീരുമാനിക്കണം വളരെ ലൈറ്റായിട്ട് ഇരിക്കാനായിട്ട്. ഒന്ന്,
രാവിലത്തെ ക്ലാസ്സിന് പ്രത്യേകിച്ച്. രണ്ട്, രാത്രി സുഖമായിട്ട് ഉറങ്ങിയിട്ട് വരണം. 12-1 മണി വരെ ടി വി ഒന്നും കാണാൻ പാടില്ല. സുഖമായി ഉറങ്ങിയിട്ട് ഷുഡ് ഹാവ് ഡീപ്പ് സ്ലീപ്പ്. ആയുർവേദം പറയുന്നു ബ്രാഹ്മയെ മുഹൂർത്തെ ഉത്ഥായ, ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആചാര്യൻ പറയണത് കഴിച്ച ആഹാരം ജീർണിച്ചിട്ടില്ലെങ്കിൽ എഴുന്നേറ്റാൽ ഉറക്കം വരും. ഉറക്കം എന്താണ്? ബോഡി പറയാണ് ഐ ആം നോട്ട് റെഡി എന്നാണ്. ശരീരം പറയാണ്, നമ്മളുടെ പുറമേക്കുള്ള ദേഹം ഉറങ്ങി, പക്ഷെ ഉള്ളിലുള്ള ഓർഗാനിസംസ് ഒക്കെ രാത്രി 2 മണി വരെ ജോലി ചെയ്തിട്ടുണ്ടേ. അവർ പറയാ എനിക്ക് എണീക്കാനായിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊരു സിസ്റ്റമാണ്. ഒന്നിൽ രാത്രി ആഹാരം കഴിക്കാൻ പറ്റില്ല. വളരെ ലൈറ്റായിട്ട് വല്ലതും കഴിച്ചാൽ നമുക്ക് രാവിലെ നല്ല തെളിച്ചമുണ്ടാവും. ശരീരത്തിന്റെ സ്വഭാവമാണത്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, പക്ഷെ ദിസ് സ്ലീപ്പ് എലമെന്റ് ഈസ് ഓൾവേസ് ദയർ. നമ്മള് രാത്രി ഉറങ്ങി എണീറ്റ് പലരും പറയും രാവിലെ ഉറക്കം പോയതിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരാൻ പാടില്ല, അതാണ് പോയതിന്റെ ലക്ഷണം. ഉറക്കം വരുന്നു, അതുകൊണ്ട് ഞാൻ എന്തോ പ്രവൃത്തി ചെയ്തിട്ട് അതിനെ ഉറക്കത്തിനെ നീക്കുകയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് നമ്മളെന്ന് വെച്ചാൽ ഈ ഉറക്കം എന്നുള്ള എലമെന്റ് ഉള്ളിലുണ്ട്, നമ്മൾ പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളുകയാണ്. അപ്പൊ എന്താവും? ഇതിങ്ങനെ അക്യൂമുലേറ്റ് ആയി അക്യൂമുലേറ്റ് ആയിട്ട് പലപ്പോഴും പല മഹാവ്യാധികൾക്കും മൂല കാരണം അക്യൂമുലേറ്റഡ് സ്ലീപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറക്കത്തിനെ നിരാകരിക്കുന്നു. നിരാകരിച്ചിട്ട് നമ്മൾ പ്രവൃത്തി കൊണ്ട് അതിനെ തള്ളി മാറ്റിയാൽ അത് പോവില്ല. ദാറ്റ് എലമെന്റ് വിൽ ബി ഓൾവേസ് ദയർ ഉള്ളില്. അപ്പൊ ശരീരം എന്ത് ചെയ്യും? നമ്മളുടെ വിൽ പവറിന് വഴങ്ങിത്തരും. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? ആഹാരം കുറച്ചാൽ ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞാൽ നമ്മളുടെ ബോഡി ലൈറ്റ് ആവും, വിൽ ബി വെരി ഫ്രഷ്. അപ്പൊ ആ ഫ്രഷ്നെസ് ശ്രവണത്തിന് വളരെ മുഖ്യമാണ്. ശ്രവണത്തിന് അപ്പോ ആ ശ്രവണവും നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ കേൾക്കണം. നിങ്ങൾ മനസ്സിലാവണം എന്ന് നിർബന്ധമേ വേണ്ട, മനസ്സിലാവണം എന്ന് ആഗ്രഹിക്കേണ്ട. നല്ല കിണർ എങ്ങനെയാന്ന് വെച്ചാൽ മഴ പെയ്താൽ, ഇടവമാസം മഴ തുടങ്ങിയാൽ, ഇടവം മിഥുനം കർക്കടം ചിങ്ങമാസം ഒക്കെ എത്തിയാലും കിണർ നിറയില്ല. നല്ല കിണർ, ചില കിണറുകളുണ്ട് പെട്ടെന്ന് നിറയും, പെട്ടെന്ന് വെള്ളം ചവിട്ട് പോകും. നല്ല കിണറാണെങ്കിൽ കർക്കിടക മാസം കഴിഞ്ഞാലും നിറയില്ല. മഴ നല്ലവണ്ണം പെയ്ത് ഭൂമിയിൽ വെള്ളം കുടിച്ചിട്ട് ഒരു തുലാമാസം ആവുമ്പോൾ ഊറ്റുവരും ഉള്ളുന്ന്, എന്നിട്ടേ വെള്ളം പൊന്തുള്ളൂ. അതുപോലെയാണ് വേദാന്ത ശ്രവണം. ആദ്യമേ മനസ്സിലായി മനസ്സിലായി പറഞ്ഞ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വിത്ത് യുവർ ബ്രെയിൻ, ഇറ്റ് വിൽ സ്ലോലി ഗോ ഡിസപ്പിയർ. ബുദ്ധി കൊണ്ട് പിടിച്ചെടുത്തതാണ്. അതെന്താവും? നമ്മൾ എഴുതിയെടുക്കും, വേറെ ഒരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും, മെമ്മറിയുടെ പ്ലെയിനിൽ വെച്ചുകൊണ്ടിരിക്കും. അത് ശരിയായ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. നമ്മൾ കേൾക്കുന്നു, ശ്രദ്ധയോടെ ശാന്തിയോടെ കേൾക്കുമ്പോൾ ഉള്ളിൽ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണം എന്താ ഈ വേദാന്തം എന്ന് വെച്ചാൽ നല്ല ശാന്തി. ഒന്നും മനസ്സിലായില്ല, പക്ഷെ നല്ല ശാന്തി ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് പോവുക. ശാന്തി, ആ ശാന്തിയും കൊണ്ട് നമ്മൾ പോകുന്നത് ഈ മഴ പെയ്യുന്നപ്പോ നല്ല കിണറിൽ മഴ പെയ്യുന്ന പോലെയാണ്. തണുത്തുകൊണ്ടിരിക്കും, പക്ഷെ നിറയില്ല, കിണർ നിറയില്ല, ഒന്നും നമുക്ക് സർഫസ് പ്ലെയിനിൽ കിട്ടില്ല. ഇതിങ്ങനെ ഉള്ളിൽ പോയി 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 അടിഞ്ഞിട്ട് തുലാമാസമാവുമ്പോൾ ഊറ്റു വരണ പോലെ അവസാനം ഈ കേട്ട വാക്കുകളൊന്നും വരില്ല. നിങ്ങളുടേതായിട്ട് ഈ വസ്തു ഉള്ളിൽ നിന്നും തെളിഞ്ഞു പൊന്തും. ഞാൻ പറഞ്ഞ പോലെ ഒന്നും വരില്ല, പക്ഷെ നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ സ്വാനുഭവമായിട്ട് ഇത് ഉള്ളുന്ന് ഊറ്റു വരും. ആ ഊറ്റിന് കാത്തിരിക്കുകയാണ്. ഇതാദ്യത്തെ ദിവസം നമുക്ക് മുഖ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഈ 6 ദിവസം നമുക്ക് ഇത് സ്വാനുഭവമായിട്ട് തീരും. ഓരോരിക്കലും നമുക്ക് സ്വാനുഭവമായിട്ട് തീരും. ഇത് ആർക്കും സാധ്യമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, വലിയ വലിയ ബുദ്ധിശാലികൾക്ക് പോലും മനസ്സിലാവില്ല. ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും, കാരണം എല്ലാവരിലും ഉള്ള വസ്തുവാണ് നമ്മളിവിടെ പറയാൻ പോണത്. എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് എല്ലാവർക്കും. തിരുവനന്തപുരത്തൊരു സ്കൂളില് ഇത് പറഞ്ഞിട്ട് കുട്ടികൾ 2-3 പേര് വന്ന് ചോദിച്ചു, ഇത്ര സിമ്പിളാണോ ഈ ഹയസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്? ഈസ് ഇറ്റ് സോ സിമ്പിൾ? ഈസ് ഇറ്റ് സോ ഡയറക്ട്? ഇത് സാധ്യമാണോ ഞങ്ങൾക്കൊക്കെ എന്ന്. ചെറിയ കുട്ടികളാ, അവർക്ക് ആ വിശ്വാസം കിട്ടുമ്പോ തന്നെ അങ്ങനെ ഒരു ആനന്ദം.
എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ സത്യം. ആർക്കും അറിയാത്തത് ഞാൻ ഞാൻ എന്ന് പറയാത്തതാരാ? എല്ലാവരും നിരന്തരം ജപിക്കുന്ന ഒരു മന്ത്രം, ഞാൻ 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 അല്ലേ. ഈ ഞാൻ എന്താണ്? ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ഞാൻ എന്ന് എങ്ങനെ സ്പന്ദിക്കുന്നു? അതിന്റെ ചലനത്തിന്റെ സ്വഭാവം എന്താ? ഈ ഞാൻ ദേഹമാണോ മനസ്സാണോ ബുദ്ധിയാണോ അഹങ്കാരമാണോ? യഥാർത്ഥ ഞാൻ ആരാണ്? ഞാൻ ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപം എന്താണ്? ഈ അന്വേഷണം ചകഞ്ഞ് 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 ഉള്ളിൽ പോണം. അഹം അഹം എന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പുരുളും തുടർന്നിടുന്നു. അതും ഇതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതിന്ന് സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപക്തി അറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസദിതി പ്രതിപത്തി അറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അഹമിരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ഞങ്ങളൊക്കെ ഇരുട്ടിലാണെന്ന് ആളുകൾ പറയും. അന്ധകാരം, അജ്ഞാന അന്ധകാരം, ആരും ഇരുട്ടിലല്ലാന്നാണ് നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകം. ഇതിൽ അദ്ദേഹം പറയുന്നു, ആരും ഇരുട്ടിലല്ല, അഹമിരുളല്ല, ഞാൻ എന്നുള്ള അനുഭവം ഇരുട്ടേ അല്ല. കാരണം എന്താ? അതൊന്ന് മാത്രം എല്ലാവർക്കും എപ്പോഴും അറിയണു, ഞാനുണ്ട്. അഹമിരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ലോകത്തിൽ ആരും ഞാനില്ല എന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അത് പ്രകാശമാനം. അത് സ്വയം ജ്യോതി, സ്വയം പ്രകാശം, സെൽഫ് ഇഫൽജന്റ് റിയാലിറ്റി വിച്ച് കൻ നെവർ ബി ഡിനൈഡ്, വിച്ച് ഈസ് എവർ എക്സിസ്റ്റന്റ് ഇറ്റേണൽ എലമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അത് പതുക്കെ 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 നമ്മൾ ശ്രദ്ധിക്കുന്നു. അറ്റൻഷൻ, ശ്രദ്ധ, അതാണ് ജ്ഞാനത്തിന് സാധനയല്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഭഗവാൻ ഗീതയിൽ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറഞ്ഞ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഒരു പരമസദ്ഗുരു എന്തു ചെയ്യുന്നു? ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കൂ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. വസ്തു കിട്ടി, കുറച്ചു നേരം മുമ്പ് ഇല്ലാത്തത് ഇപ്പോ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത്, ഒന്നും ഞാൻ ചെയ്തില്ല, എങ്ങനെ കിട്ടിയെന്നാണ്. കൃപ അരുൾ അരുൾ കൃപ കൃപ എന്ന് പറയാൻ കാരണം എന്താ? പെട്ടെന്ന് ഈ ശ്രദ്ധ ഉദിച്ചു. ശ്രദ്ധ ഉദിച്ചപ്പോ ഉള്ളില് സത്യം പ്രകാശിച്ചു എന്നാണ്. ഈ അനുഗ്രഹം നമുക്ക് എപ്പോ ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു പ്രസന്നനാവണം. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു നമ്മളെ ബോധിപ്പിക്കും. നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുക. നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ജ്വലിക്കാം. ആ ജ്വലിക്കാനുള്ള ദിവ്യമുഹൂർത്തത്തിന് നമ്മൾ കാത്തിരിക്കുക. ആ ശ്രദ്ധ അതിൽ പതിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷമല്ല. പതുക്കെ 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 അത് തെളിഞ്ഞു വരും, തനിയെ തെളിഞ്ഞു വരും ഉള്ളിൽ. അപ്പോ ഒരു സംശയവും ഉണ്ടാവും, യാതൊരു സംശയവും നമുക്കുണ്ടാവില്ല. സംശയങ്ങളൊക്കെ അസ്തമിക്കും. ശാന്തി സ്വതസിദ്ധമാകും, സഹജമാണ്. വ്യവഹാരത്തിൽ എന്ത് തന്നെ വന്നാലും, എത്രയൊക്കെ തന്നെ വിഷമങ്ങളൊക്കെ വന്നാലും നമ്മളുടെ കേന്ദ്രസ്ഥാനത്തിൽ ഒരു ശാന്തി ഉണ്ടാവും. പുറമേക്ക് എന്തൊക്കെ തന്നെ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കേന്ദ്രത്തിൽ, സെന്ററിൽ, വി വിൽ ബി എവർ പീസ്ഫുൾ. ആ ശാന്തി നമുക്ക് അനുഭവമായി സിദ്ധിക്കും. ആ അനുഭവമാണ് ഈ ആറ് ശ്ലോകങ്ങളിലായിട്ട് ആദിശങ്കര ഭഗവത് പാദർ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മള് നാളെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുമാം തതൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.